വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എകെടിഎ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ക്ഷേമനിധി ബോർഡിന്റെ അവഗണനയ്ക്കെതിരെയാണ് തൊഴിലാളികൾ പ്രധാനമായും പ്രതിഷേധിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് കണ്ണൂർ ആൻഡ് തൃശൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവിലും ക്ഷേമനിധി അംഗങ്ങളായ തയ്യൽ തൊഴിലാളികളോട് കാണിക്കുന്ന വിവേചനത്തിലും ജനവിരുദ്ധ സമീപനത്തിലും പ്രതിഷേധിച്ചാണ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. ക്ഷേമനിധിയുടെ നിലവിലുള്ള പോരായ്മകൾ പരിഹരിക്കണമെന്നും അധികാരവർഗത്തിന്റെ തെറ്റായ നയസമീപനങ്ങൾ തിരുത്തണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പുവിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞമ്പു സമരം ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ പൈസക്ക് 5% പലിശ ഒന്നു കൂട്ടിയിട്ട് കണക്ക് നോക്കിയാൽ ആ തൊഴിലാളി കിട്ടുന്ന പൈസ എത്ര? അതുപോലെ പെൻഷന്റെ സ്ഥിതി 1600 രൂപ നമ്മൾ തൊഴിലാളിക്ക് പെൻഷൻ കിട്ടുന്നത്. അത് തയ്യൽ തൊഴിലാളികൾക്ക് മാത്രം പെൻഷൻ കൊണ്ടുവച്ചു, ബാക്കിയുള്ള തൊഴിലാളികൾക്ക് എട്ടുണ്ടാ തൊഴിലാളികൾക്ക് 4-5 മാസമായി പെൻഷൻ കിട്ടാൻ ഇന്നാതെ പത്രത്തിൽ അവർ സംബന്ധിച്ച് ആ പെൻഷനായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത വന്നിട്ടു. കെ ലത, കെ വി ബാലൻ, ഗംഗാധരൻ മടിയൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ശശിധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.